നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജയം സുനിശ്ചിതമാണെന്ന പ്രഖ്യാപനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുവില്ലാമല വീക്കെൻഡ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം ഉറപ്പാക്കുന്നതിനായി നടത്തിയ കൺവെൻഷൻ നൂറുകണക്കിന് പ്രവർത്തകരുടെ സംഗമവേദിയായി. മുൻ MPയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ CS സുജാത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കാളിയായിരുന്ന ആളായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ സുഖദുഃഖങ്ങളിൽ നമ്മളോട് ചേർന്ന് നിന്നിരുന്ന സഖാവ് യുവർ പ്രദീപ് തന്നെ തുടർന്ന് നമ്മുടെ ഈ മണ്ഡലത്തെ പ്രോത്സാഹനം ചെയ്യുവാൻ അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നമുക്ക് ഇവിടെ നിന്ന് വിജയിപ്പിക്കേണ്ടതായിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ യുവർ പ്രദീപിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നാണ്. കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റിന് അതൊരു കരുത്താണ്. സഖ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സഹായമെത്താത്ത ഒരു പ്രദേശവും നമ്മുടെ ഇവിടെ ഇല്ല, ഒരു കുടുംബവും ഇല്ല. ഏറെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. എല്ലാ വിഷമഘട്ടങ്ങളിലും നമ്മളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. നമ്മുടെ കേരളത്തിന്റെ പഴയ സ്ഥിതിയൊക്കെ നിങ്ങൾക്കറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കേരളം എവിടെയായിരുന്നു? ശിവചാരിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഈ നാട് കിടന്നത്? നമ്മുടെ മനുഷ്യര് പെട്ടെന്ന് മറക്കുന്നവരാണല്ലേ, പക്ഷെ പഴയതന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കണം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയോ സ്നേഹമോ അന്നത്തെ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. പെൻഷൻ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം വരുന്ന അമ്മമാര് പെൻഷൻ വാങ്ങുന്നതായിരുന്നു. പണ്ടൊരു ചെറിയ കേരള കോൺഗ്രസ് എം മണ്ഡലം സെക്രട്ടറി ലിജിൻ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് R സനൽകുമാർ, CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപായസ് നായർ, ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ, CPI ലോക്കൽ സെക്രട്ടറി KR സത്യൻ, C ഗോപദാസ്, CPM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി S ദിലീപ്, തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് 351 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും രൂപീകരണവും നടന്നു. കൺവീനറായി S ദിലീപ്, ചെയർമാനായി ലിജിൻ ഫ്രാൻസിസിനെയും ട്രഷററായി K ആനന്ദിനെയുമാണ് തെരഞ്ഞെടുത്തത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പും ചേരക്കരയുടെ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധിച്ചാണ് കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രതിനിധി ആയിരിക്കും ഇടതുപക്ഷം ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധി മറ്റൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി രാജിവെക്കേണ്ടി വന്നു ശരണാദേവിന്. അപ്പോ ആ ഒഴിവിലേക്ക് വീണ്ടും അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു പ്രചരണം രഹസ്യമായി നടക്കുന്നു, പരസ്യമായി നടക്കുന്നു. പക്ഷേ ഇവർ എതിരാളികൾ വലിയ തോതിലാണ് നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ തെറ്റിദ്ധരിപ്പിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊത്തിയെടുക്കാൻ കഴിയുക എന്നതാണ് അവർ ശ്രമം നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ 96 ശേഷം വികസനം എന്താണെന്ന് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ വളരെ കൃത്യമായി ഈ നാട്ടിൽ ബോധ്യപ്പെടുത്തിയതാണ്, ഈ മണ്ഡലത്തിനകത്ത് ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ജനത്തിന് വലിയ വിശ്വാസം. പറഞ്ഞ വാക്ക് പാലിക്കുന്നു, പറയുന്നതേ ചെയ്യുന്നുള്ളൂ വിശ്വാസമാണ് എന്നത് ജനത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് 96 മുതൽ
ഇവിടുത്തെ ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ച് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും അതൊന്നും ജനങ്ങൾക്ക് വിഷയമല്ലാതെ എതിരാളികൾ നുണ പറഞ്ഞ് അതെങ്ങനെ ഉപതെരെടുക്കാൻ കഴിയും എന്നുള്ള നല്ല ശ്രമം താഴെ നൽകുന്നു. സി സി വി ന്യൂസ്, തിരുവല്ലാമല.